ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. രാജ്യത്ത് 7 മാസത്തിന് ശേഷം ആദ്യമായി ഒറ്റ ദിവസത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 1,00,000 കടന്നു. 3,000 കടന്ന് ഒമിക്രോൺ ബാധിതർ. മെഡിക്കൽ പി ജി പ്രവേശനത്തിനുള്ള കൌൺസിലിംഗ് നടത്താൻ സുപ്രീംകോടതി അനുമതി നൽകി. സർവകലാശാലകളുടെ ചാൻസലർ പദവി ഒഴിയാൻ സന്നദ്ധത അറിയിച്ചതിനോട് കേരള സർക്കാർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സിൽവർ ലൈൻ ഡി പി ആർ പുറത്തുവിടാത്തതിൽ ദുരൂഹതയുണ്ടെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. സംസ്ഥാനത്തെ 3,00,000 വരുന്ന അയൽക്കൂട്ടം ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് ഇന്നു മുതൽ. സപ്ലൈകോയുടെ ഓൺലൈൻ വിൽപ്പനയ്ക്ക് കോഴിക്കോട് തുടക്കമായി. വാർത്തകൾ വിശദമായി. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 1,00,000 കടന്നു. മുൻ ദിവസത്തേക്കാൾ 28% കൂടുതലാണിത്. 7 മാസത്തിന് ശേഷമാണ് ഒറ്റ ദിവസം കോവിഡ് ബാധിതരുടെ എണ്ണം 1,00,000 കടക്കുന്നത്. നിലവിൽ ചികിത്സയിലുള്ളത് 3.71 ലക്ഷം പേരാണ്. ഇത് ആകെ രോഗബാധിതരുടെ 1.05%. 24 മണിക്കൂറിനിടെ 30,836 പേർ സുഖം പ്രാപിച്ചു. ഇതോടെ ആകെ രോഗമുക്തരുടെ എണ്ണം 3,43,00,000 കടന്നു. രാജ്യവ്യാപക പ്രതിരോധ കുത്തിവയ്പ് 150 കോടി ഡോസിനോട് അടുക്കുന്നു. രാജ്യത്ത് ഒമിക്രോൺ ബാധിതരുടെ എണ്ണം 3,007. 1,199 പേർ രോഗമുക്തരായി. മഹാരാഷ്ട്രയിലാണ് കൂടുതൽ രോഗികൾ. 876 പേർ. കേരളത്തിൽ ഒമിക്രോൺ ബാധിതരുടെ എണ്ണം 284. 293 പേരുടെ രോഗം ഭേദമായി. ഡൽഹി 465, കർണാടക 333, രാജസ്ഥാൻ 291, തമിഴ്നാട് 121 എന്നിങ്ങനെയാണ് ഒമിക്രോൺ ബാധിതരുടെ എണ്ണം. രാജ്യത്തെ 14 ജില്ലകളിൽ കോവിഡ് സ്ഥിരീകരണ നിരക്ക് ഉയർന്നു നിൽക്കുന്നതിൽ ജാഗ്രത പുലർത്തണമെന്ന് കേന്ദ്ര സർക്കാർ. എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിൽ രോഗസ്ഥിരീകരണ നിരക്ക് ഉയർന്നു നിൽക്കുകയാണ്. ഒമിക്രോൺ വ്യാപന സാഹചര്യത്തിൽ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം എങ്ങനെ നടത്തണമെന്ന കാര്യത്തിൽ 1 ആഴ്ചയ്ക്ക് ശേഷം തീരുമാനമുണ്ടാകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ആചാരങ്ങൾ തടസ്സപ്പെടുത്താതെ വീടുകളിൽ പൊങ്കാലയിടുന്നതിന് പ്രാധാന്യം നൽകണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. 25 ലക്ഷം ആൾക്കാർ നമ്മുടെ തലസ്ഥാന നഗരിൽ വന്ന് കൂടിയാൽ ഉണ്ടാകുന്ന അതീവ ഗൌരവമുള്ള കെടുതി ഇന്നലെ റിവ്യൂ മീറ്റിംഗിന് ശേഷം ആറ്റുകാൽ ട്രസ്റ്റിന്റെ ഭാരവാഹികളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി തയ്യാറ്. 1 ആഴ്ചയും കൂടെ കഴിഞ്ഞ ശേഷം തീരുമാനിക്കുക എന്നുള്ള നിലയിലാണ് പിരിഞ്ഞത്. മുൻഗണന കൊടുക്കുന്നത് അവിടുത്തെ ആചാരങ്ങൾക്കും പൂജാവിധികൾക്കൊന്നും ഒരു തടസ്സവും ഉണ്ടാവാതെ അവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും അവരവരുടെ വീടുകളിൽ പൊങ്കാലയിടുന്നതിന് വേണ്ടിയുള്ള സൌകര്യങ്ങൾ ഒരുക്കുക എന്നതായിരിക്കും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നല്ലതെന്നുള്ള നിലയിൽ ആറ്റുകാൽ ട്രസ്റ്റുകാരുമായിട്ട് നടന്ന ചർച്ചയിൽ ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ മാസം 25 ക്ഷേത്രം ട്രസ്റ്റ് ബോർഡ് യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്ന് ക്ഷേത്രം ഭരണസമിതി ഇന്നലത്തെ അവലോകന യോഗത്തിന് ശേഷം അറിയിച്ചു. മെഡിക്കൽ പി ജി പ്രവേശനത്തിനുള്ള കൌൺസിലിംഗ് നടത്താൻ സുപ്രീംകോടതി അനുമതി നൽകി. പി ജി അഖിലേന്ത്യാ കോട്ടയിൽ ഒബിസി സംവരണത്തിന് കോടതി അനുമതി നൽകിയിട്ടുണ്ട്. മുന്നോക്കക്കാരിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരുടെ സംവരണം നിലവിലെ മാനദണ്ഡപ്രകാരം ഈ വർഷം നടപ്പാക്കാമെന്ന താൽക്കാലിക ഉത്തരവും സുപ്രീംകോടതി പുറപ്പെടുവിച്ചു. 8 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ഈ വിഭാഗത്തിൽ സംവരണം നൽകാമെന്നതാണ് നിലവിലെ മാനദണ്ഡം. വാർഷിക വരുമാന പരിധി സംബന്ധിച്ച് സുപ്രീംകോടതി പിന്നീട് അന്തിമ തീരുമാനമെടുക്കും. അതിനായി മാർച്ച് 3-ാം വാരത്തിൽ സുപ്രീംകോടതി വിശദമായ വാദം കേൾക്കും. സർവകലാശാലകളുടെ ചാൻസലർ പദവി ഒഴിയുകയാണെന്ന തന്റെ നിലപാടിനോട് കേരള സർക്കാർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. നിരുത്തരവാദപരമായ സമീപനമാണ് ഇതെന്നും ഗവർണർ ഡൽഹിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സിൽവർ ലൈൻ ഡി പി ആർ പുറത്തുവിടാത്തതിൽ ദുരൂഹതയുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു. റിയൽ എസ്റ്റേറ്റ് താൽപര്യം ഇതിനു പിന്നിലുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചു. റെയിൽവേയുടെ വികസന പദ്ധതികളുമായി സംസ്ഥാന സർക്കാർ സഹകരിക്കുന്നില്ലെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളിൽ ഗവർണർ ഉന്നയിച്ച വിഷയങ്ങളിൽ മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് ഗവർണറെ വിമർശിക്കുകയാണ് ചെയ്യുന്നതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായി മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക, ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075, സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ 0471255256, ദിശയുടെ 1056 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം.
കുടുംബശ്രീ ത്രിതല സംവിധാനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇന്ന് ആരംഭിക്കും. 300,000 വരുന്ന അയൽക്കൂട്ടം ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പാണ് ആദ്യം. 16 മുതൽ 21 വരെ രണ്ടാം ഘട്ടത്തിൽ 19,000+ ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റികളിലേക്കും 25 മൂന്നാം ഘട്ടത്തിൽ 1,000+ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റികളിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കും. പുതിയ ഭാരവാഹികൾ 26 ചുമതലയേൽക്കും. കളക്ടർമാർക്കാണ് തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ ചുമതല. പുതുവർഷത്തിൽ സപ്ലൈകോ ഓൺലൈൻ വിൽപ്പന വിതരണ മേഖലയിലേക്ക് പ്രവേശിക്കുന്നു. പദ്ധതിയുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം സിവിൽ സ്റ്റേഷനിൽ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ നിർവഹിച്ചു. സപ്ലൈ കേരള ആപ്പിലൂടെ തൊട്ടടുത്ത ഔട്ട്ലെറ്റ് തിരഞ്ഞെടുത്തത് ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങൾ ഓർഡർ ചെയ്യാനാകും. ജില്ലയിൽ ആദ്യഘട്ടത്തിൽ സിവിൽ സ്റ്റേഷൻ പരിസരത്തെ അപ്ന ബസാർ, കോഴിക്കോട് മാവൂർ റോഡിലെ പീപ്പിൾസ് ബസാർ എന്നിവിടങ്ങളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. എല്ലാ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്കും MRP നിന്നും 5% മുതൽ 30% വരെ വിലക്കിഴിവ് സപ്ലൈകോ ഉറപ്പു നൽകുന്നു. ഇതിനു പുറമെ ഓരോ ഓൺലൈൻ ബില്ലിനും 5% കിഴിവും നൽകുന്നുണ്ട്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് കൂടുതൽ പച്ചക്കറി എത്തി തുടങ്ങി. തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും തക്കാളി കൂടുതലായി കേരളത്തിലെ വിപണികളിലെത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ തക്കാളി വില പൊതുവിപണിയിൽ കുറഞ്ഞു തുടങ്ങി. സവാള, ബീൻസ്, വെള്ളരി, മത്തൻ തുടങ്ങിയവയുടെ വിലയും കുറഞ്ഞിട്ടുണ്ട്. വ്യവസായ കയർ വകുപ്പുകളുടെയും വകുപ്പിന് കീഴിലുള്ള വിവിധ ഏജൻസികളുടെയും സ്ഥാപനങ്ങളുടെയും പദ്ധതികൾ നിരീക്ഷിക്കുന്നതിനുള്ള കേന്ദ്രീകൃത ഓൺലൈൻ സംവിധാനം PMS ഇന്നു മുതൽ നിലവിൽ വരുന്നു. പദ്ധതികളുടെ പുരോഗതി തത്സമയം നിരീക്ഷിക്കുന്നതിനും ആവശ്യമായ ഇടപെടൽ നടത്തി നിർവഹണം സുഗമമാക്കുന്നതിനുമുള്ള സൌകര്യമാണ് ഇതിലൂടെ ഉണ്ടാകുന്നതെന്ന് മന്ത്രി പി രാജീവ് അറിയിച്ചു. കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയാണ് PMS തയ്യാറാക്കിയത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നവജാത ശിശുവിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടറാണ് അന്വേഷിക്കുക. മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആശുപത്രികൾക്ക് കർശന നിർദ്ദേശം നൽകി. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നവജാത ശിശുവിനെ തട്ടിയെടുത്ത സംഭവത്തെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. ആശുപത്രി ജീവനക്കാരെല്ലാവരും തന്നെ നിർബന്ധമായും ID കാർഡുകൾ ധരിക്കണം. ആവശ്യമായ സ്ഥലങ്ങളിൽ CCTV ക്യാമറകൾ വെച്ച് സുരക്ഷാ സംവിധാനം ശക്തമാക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. സംവിധായകനും തിരക്കഥാകൃത്തുമായ രഞ്ജിത്തിനെ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനായി നിയമിച്ചു. സംവിധായകൻ കമൽ കാലാവധി പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് നിയമനം. സിറോ മലബാർ സിനറ്റ് സമ്മേളനം സഭാസ്ഥാനമായ കാക്കനാട് മൌണ്ട് സെന്റ് തോമസിൽ ഇന്നു മുതൽ 15 നടക്കും. മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അധ്യക്ഷത വഹിക്കും. ഹയർ സെക്കൻഡറി 1st പ്രവേശനം ലഭിക്കാത്തവർക്ക് നിലവിലെ സീറ്റുകളിൽ പ്രവേശനം ഈ മാസം നേടാൻ 10 വൈകിട്ട് വരെ അപേക്ഷിക്കാം. നിലവിൽ ഏതെങ്കിലും കോട്ടയിൽ പ്രവേശനം നേടിക്കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. സർവറിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ട്രഷറി ഓൺലൈൻ സേവനം ഇന്ന് വൈകിട്ട് 6 മുതൽ മറ്റന്നാൾ വൈകിട്ട് 6 മുടങ്ങും. ഓൺലൈൻ സേവനം ഉപയോഗിക്കുന്ന ഉപയോക്താക്കൾ മുൻകൂട്ടി ഇടപാടുകൾ നടത്തണം. നടിയെ ആക്രമിച്ച കേസിൽ പുതിയ വെളിപ്പെടുത്തൽ അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ADGP ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള 13 സംഘമാണ് കേസ് അന്വേഷിക്കുക. നിലവിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൌലോസും സംഘത്തിലുണ്ട്. പുതിയ വെളിപ്പെടുത്തൽ നടത്തിയ വ്യക്തിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ കോടതി അനുമതി നൽകിയിട്ടുണ്ട്. കന്നുകാലികൾക്കും വളർത്തുമൃഗങ്ങൾക്കുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ സഞ്ചരിക്കുന്ന ശസ്ത്രക്രിയ യൂണിറ്റ് ആരംഭിക്കും. റീബിൽഡ് കേരളയിൽ 13 കോടി രൂപ അനുവദിച്ചു. പാലക്കാട് ജില്ലയിൽ ഇതുവരെ 8 ഒമിക്രോൺ സ്ഥിരീകരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ദുബായിൽ നിന്നെത്തിയ വടക്കാഞ്ചേരി സ്വദേശിയായ 24-കാരിക്ക് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് 7 ശേഷം ആദ്യമായി ഒറ്റ ദിവസത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 1 കടന്നു. 3000 കടന്ന് ഒമിക്രോൺ ബാധിതർ. മെഡിക്കൽ PG പ്രവേശനത്തിനുള്ള കൌൺസിലിംഗ് നടത്താൻ സുപ്രീംകോടതി അനുമതി നൽകി. സർവകലാശാലകളുടെ ചാൻസലർ പദവി ഒഴിയാൻ സന്നദ്ധത അറിയിച്ചതിനോട് കേരള സർക്കാർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സിൽവർ ലൈൻ DPR പുറത്തുവിടാത്തതിൽ ദുരൂഹതയുണ്ടെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. സംസ്ഥാനത്തെ 300,000 വരുന്ന അയൽക്കൂട്ടം ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് ഇന്നു മുതൽ. സപ്ലൈകോയുടെ ഓൺലൈൻ വിൽപ്പനയ്ക്ക് കോഴിക്കോട് തുടക്കമായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AR_News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.